ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിം നസ് കോണർ അസ് യൂഷ്യൽ നമ്മളുടെ കേരള പി എസ് സി സ്റ്റാഫ് നേഴ്സ് ക്വസിൻ്റെ എക്സാം ക്രാക്ക് പോയിൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം ഓക്കെ നമുക്ക് പോയിൻസിലേക്ക് പോകാം ഫസ്റ്റ് പോയിന്റ് ഇ ആർ വി അല്ലെങ്കിൽ എക്സ്പിറേറ്റ് റിസോർട്ട് വോളിയം ഈസ് എത്രയാണെന്നുള്ളതാണ് നോർമൽ വാല്യൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഇൻ മെയിൽസ് ആൻഡ് 800 ഹൺഡ്രഡ് ഇൻ ഫീമെയിൽസ് ആണ് ഓക്കെ തൗസൻഡ് വൺ ഹഡ്രഡ് ഇൻ മെയിൽസ് എയ്റ്റ് ഹൺഡ്രഡ് ഇൻ ഫീമെയിൽസ് ഇല്ല ലങ്ങ് വോളിയം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് കണ്ടേക്കുക വേണമെന്നുള്ളത് നെക്സ്റ്റ് വോൺ എമൗണ്ട് ഓഫ് എക്സ്ട്രാ എയർ ഡ്യൂറിംഗ് സോറി ഇ അറിവ് എന്താന്നുള്ളതാണ് എമൗണ്ട് ഓഫ് എക്സ്ട്രാ ഇയർ ഡ്യൂറിംഗ് ഫോഴ്സ്ഫുൾ ബ്രത്ത് ഔട്ട് അതായത് നോർമൽ നമ്മുടെ നോർമൽ എക്സ്പിറേഷനെ എക്സ്ട്രാ ആയിട്ട് ഫോഴ്സ്ഫുൾ ബ്രത്ത് ഔട്ട് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഓളിയം അതാണ് എക്സ്പിറേറ്റി റിസോർഡ് ഓളിയോ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഇൻഫ്ലമേഷൻ ഓഫ് മിഡിൽ ഇയർ ഇൻഫ്ലമേഷൻ മിഡിൽ ഇയർ എന്താണ് ഓട്ടൈറ്റിസ് ആണ് ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടാവും അതിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും മിഡിൽ ഇയർ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഓട്ടൈറ്റിസ് ആണ് നെക്സ്റ്റ് വൺ എൻഡറോ കൈനീസ് പ്രസൻറ്റിൻ എൻട്രോ കൈനീസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എൻസൈം ആണ് എൻട്രോ എൻഡറോക്കൈനീസ് പ്രസൻറ്റിൻ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് പറഞ്ഞാൽ ഡിയോഡിനോ ആണ് ഓപ്ഷണൽ ഇൻഡസ്ട്രൈനൽ ആണ് ഉണ്ടായിരുന്നത് ഡിയോഡൻ സെക്രീറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രൈനൽ ജ്യൂസിലാണ് എൻട്രോ കൈനീസ് പ്രസൻറ്റ് ആയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി വൺ ഈസ് അതർവൈസ് നോണസ് നമുക്കറിയാവുന്ന പേര് തായമിനാണ് അനിയൂറിൻ എന്നും അറിയപ്പെടുന്നുണ്ട് ഓക്കെ എന്നും അറിയപ്പെടുന്നുണ്ട് ഇനി തൈമിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആൽക്കഹോൾ ആയിട്ടുള്ള പേഴ്സൺ തൈമിൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് വൺ ഇതിനകത്ത് ഒരു കാര്യമാണ് പറയാണ്ട് എ ഡി ഇ കെ അതായത് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എ ഡി ഇ കെ അടക്കാണ് ഓർത്തുവയ്ക്കുക ഇടക്കാണ് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് അതേഴ്സ് വാട്ടർ സോൾബിൾ വൈറ്റമിൻസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക നെക്സ്റ്റ് വൺ ബ്രണ്ണർ ഗ്ലാന്റ് പ്രസന്റിൻ ബ്രണ്ണർ ഗ്ലാന്റ് ഡിയോഡിനത്തിലാണ് ഓക്കെ ബ്രണ്ണർ ഗ്ലാന്റ് പ്രസന്റിൻ ഡിയോഡിനം ക്രിപ്സ് ഓഫ് ലിബർകം സ്മോൾ ഇൻഡസ്ട്രിയിലാണുള്ളത് അത് സെക്രീറ്റ് ചെയ്യുന്നത് സക്സസ് എൻഡറിക്കസ് ആണ് ഓക്കെ ക്രിപ്സ് ഓഫ് ലിബർകം സെക്രീറ്റ് സക്സസ് എൻഡറിക്കസ് നെക്സ്റ്റ് വൺ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ടേക്സ് പ്ലേസ് ഇൻ സ്റ്റാർച്ചിന്റെ ഡൈജഷൻ നടക്കുന്നത് ബക്കൽ ക്യാവിറ്റിയിലും അതുപോലെ തന്നെ ഡിയോഡിനത്തിലുമാണ് ഓക്കെ ബക്കൽ ക്യാവിറ്റി ആൻഡ് ഡിയോഡിനം ബക്കൽ ക്യാവിറ്റിയിലെ സലേവറി അമിലേസും ഡിയോഡനത്തിൽ നമ്മൾ പാങ്ക്രിയാസി സെക്രീറ്റ് ചെയ്യുന്ന പാങ്ക്രിയാറ്റിക് അമയിലേസും ആണ് അതാണ് ഇത് രണ്ടുമാണ് സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ഓക്കെ ബക്കൽ ക്യാവിറ്റി ആൻഡ് ഡിയോഡിനം നെക്സ്റ്റ് വൺ ഡ്യൂറിങ് സ്റ്റാർവേഷൻ സ്റ്റാർവേഷൻ്റെ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഫസ്റ്റ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ആവും പിന്നെ ഫാറ്റ്സ് ഡൈസ് അല്ല യൂസ് ചെയ്യും ഫാറ്റ്സ് യൂസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ഇതാണ് സീക്വൻസ് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ ഇങ്ങനെയാണ് സീക്വൻസ് വരുന്നത് നെക്സ്റ്റ് വൺ ഹാർട്ട് മാൻ പൗച്ച് ഹാർട്ട് മാൻ പൗച്ച് പ്രെസന്റ് ഇൻ ഗാൾ ബ്ലാഡർ ഓക്കെ സോറി ഹാർട്ട് മാൻ പൗച്ച് ഇൻ ഗാൾ ബ്ലാഡർ നെക്സ്റ്റ് വൺ സീലിയാക് ഡിസീസ് സീലിയാക് ഡിസീസ് ആസ് അതർവൈസ്ലൂട്ടോൺ ഇൻടോളറൻസ് ഈസ് ഇൻ സ്മോൾ ഡിസീസ് അഫക്ട് ചെയ്യുന്നത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാമേജ് ടു വില്ലൈ ഡാമേജ് വരുമ്പോൾ മാലബ്സോഷൻ ഉണ്ടാവും ഗ്ലൂട്ടൻ മാല അബ്സോഷൻ ഉണ്ടാവും അങ്ങനെയാണ് സീലിയാക് ഡിസീസ് ഉണ്ടാകുന്നത് സീലിയാക് ഡിസീസ് വരുന്ന പേഷ്യന്റ് തിയറ്റോറിയ അല്ലെങ്കിൽ ഫാറ്റി സ്റ്റൂൾ ഉണ്ടാവും നെക്സ്റ്റ് വൺ ക്ലിസറൈഡ് എന്തൊക്കെയാണ് ത്രീ ഫാറ്റി ആസിഡ്സും വൺ ഗ്ലിസറോൾ മോളിക്യൂൾസും ആണ് ട്രൈക്ലസറൈഡ്സിനാണ് ഓക്കെ ത്രീ ഫാറ്റി ആസിഡ്സ് ആൻഡ് വൺ ഗ്ലിസറോൾ മോളിക്യൂൾസ് ഇൻ ട്രൈഗ്ലിസറൈഡ് കൊളസ്ട്രോൾ ആണ് ഓക്കെ ത്രീ ഫാറ്റി ആസിഡ്സ് ആൻഡ് വൺ ഗ്ലിസറോൾ മോളിക്യൂൾസ് ആണ് അതിനകത്തുള്ളത് നെക്സ്റ്റ് വൺ കോപ്പൺ കോപ്പർ ഡെഫിഷ്യൻസി കോസ് കോപ്പർ ഡെഫിഷ്യൻസി എന്തൊക്കെയാണ് അനീമിയും ഡാമേജ് ടു സി എൻ എസ് ആണ് ഉണ്ടാക്കുന്നത് കോപ്പർ ഡെഫിഷ്യൻസി അനീമിയ ആൻഡ് ഡാമേജസ് ടു സി എൻ എസ് നെക്സ്റ്റ് വൺ എഡ്വേർഡ് സിൻഡ്രം എഡ്വേർഡ് സിൻഡ്രം ഏതാണ് ട്രൈസോമി എയ്റ്റീൻ ആണ് എഡ്വേർഡ് സിൻഡ്രം അതിന്റെ ഈ എക്സെപ്റ്റ് ഒരു ക്വസ്റ്റിനാണ് ചോദിച്ചിരുന്നത് അതിനകത്ത് ലോങ് നെക്കായിരുന്നു ഓപ്ഷൻ ഉണ്ടാകുന്നത് ഇപ്പം ഷോർട്ട് നെക്ക് ആണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ ട്രൈസോമി ട്വന്റി വൺ ഉണ്ട് അത് ഡൗൺ സിൻഡ്രോ ആക്കെ റിഡ്വേർ സിൻഡ്രോ പോലെയുള്ള ട്രൈസോമി ട്വന്റി വൺ ഡൗൺ സിൻഡ്രോ ആണ് അതുപോലെ തന്നെ എക്സ് എക്സ് വൈ വരും അതായത് എക്സ്ട്രാ ഒരു എക്സ് ക്രോമസോം മെയിൽസിൽ ആഡ് ചെയ്യുന്നത് ക്ലീൻ ഫിൽറ്റേഴ്സ് സിൻഡ്രോം വരുന്നത് ഓക്കെ ക്ലീൻ ഫിൽറ്റേഴ്സ് സിൻഡ്രോം ഇനി ഫീമെയിൽസിൽ ഒരു എക്സ് ക്രമസോം ആബ്സെൻ്റ് ആയിരിക്കും അത് ടർണർ സിൻഡ്രോം എന്നൊക്കെയാണ് ക്രോമസോമൽ അപ്നോമാലിറ്റി വരുന്നത് ഓക്കെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള ഏറ്റവും കൂടുതൽ അബോഷൻ വരുന്നത് ക്രോമസോമൽ അപ്നോമാലിറ്റി കൊണ്ടാണ് ക്വസ്റ്റിനാണ് സെക്കൻഡ് ട്രൈമസ്റ്റിലെ ഏറ്റവും കൂടുതൽ അബോഷൻ വരുന്നത് ടോർച്ച് അതായത് ഇൻഫെക്ഷൻസ് ആണ് ടോർച്ച് ഇൻഫെക്ഷൻ വഴിയാണ് സെക്കൻഡ് ട്രൈമസ്റ്റിൽ അബോഷൻ ജസ്റ്റ് എഡ്വേഴ്സ് ഇൻട്രത്തിൻ്റെ ഇതാണ് എഡ്വേഴ്സ് ഇൻട്രത്തിൻ്റെ കാർഡിനുള്ള പിക്ചറാണിത് സ്മോൾ മൗത്ത് സ്മോൾ ജോ ഷോർട്ട് നെക്ക് ഓക്കെ ഷീൽഡ് ചെസ്റ്റ് അതുപോലെ തന്നെ പ്രോമനന്റ് സ്റ്റേണം വൈഡ് സെറ്റ് നിപ്പിൾസ് ഇനി ഓക്സിപുട്ട് എൻ ലാർജർ ആയിരിക്കും ഓക്കെ എൻ ലാർജ് അല്ലെങ്കിൽ എൻ ലാർജ് ആയിരിക്കും ഡിസ്പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മാൽഫോംഡ് ഇയേഴ്സ് ആണ് ക്ലഞ്ച്ഡ് ഫിസ്റ്റ് അതുപോലെ തന്നെ ഫ്ലക്സ്ഡെ ബിക്ടോസ് പ്രോമനന്റ് ഹീൽസ് ഓക്കെ ഇതാണ് എഡ്വേഡ് സിൻഡ്രത്തിൻ്റെ പിക്ചറാണ് അത് ഓർത്ത് വെച്ചേക്കുക നെക്സ്റ്റ് വൺ റാംസ്റ്റഡ് ഓപ്പറേഷൻ റാംസ്റ്റഡ് ഓപ്പറേഷൻ ഏത് പ്രൊസീജിയർ ഏത് ഡിസീസിനാണ് യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ട്രോഫിക് പൈലോറിസ്റ്റിനോസിസ് ഹൈപ്പർ ട്രോഫിക് പൈലോറിസ്റ്റിനോസിസ് ഇൻഡസെസോപ്ഷൻ ഹിർസ്പ്രിങ് ഡിസീസ് ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് ഓക്കെ നോക്കിയിട്ടേ പോകാവും റാംസ്റ്റഡ് പ്രോപ്പറേഷൻ വരുന്നത് ഹൈപ്പർ പൈലോറിസ് പൈലോറിസ്റ്റിനോസിസ് ആണ് ഇതിൻ്റെ കാർഡ് സ്റ്റമക്കിൻ്റെ പൈലോറി സ്റ്റീനോ പൈലോറിക് സ്പിഞ്ചർ നാരോ ആയി പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് നോൺ വിലിയസ് ഓമിറ്റിംഗ് ആണ് അതായത് ഫുഡ് താഴേക്ക് പോകുന്നില്ല കഴിക്കുന്നത് തിരിച്ചതുപോലെ വോമിറ്റ് ചെയ്തു പോകുന്നത് പ്രൊജക്റ്റൈൽ ആയിട്ടുള്ള ഓമിറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഓലിയോ മാസം ഉണ്ടായിരിക്കും ഇത് രണ്ടു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓക്കെ നെക്സ്റ്റ് ആണ് ദു ഹാമൽ പ്രൊസീജിയർ ഹാമൽ പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഹിർസ്ട്രങ് ഡിസീസ് അല്ലെങ്കിൽ എഗാംഗ്ലോണിക് മെഗാ കോളൻ ആണ് ഹിർഷ്പ്രങ് ഡിസീസ് അല്ലെങ്കിൽ എഗാംഗ്ലോണിക് മെഗാ ആണ് ഓക്കെ റിബൺ ലൈക്ക് സ്റ്റോൺ ആണ് എൻ്റെ പ്രത്യേകത നെക്സ്റ്റ് വൺ ആഴ്സനിക് കോസസ് ആഴ്സനിക് എക്സസ് ആകുമ്പോൾ ബേസൽ സെൽ ക്യാസിനോമ ഉണ്ടാക്കും ആക്സ ആഴ്സനിക്ക് ആയിട്ട് എക്സ്പോസഡ് ആകുമ്പോൾ ബേസൽ സെൽ ക്യാസിനോമ ഉണ്ടാക്കും നെക്സ്റ്റ് വൺ ബാസിലറി ഡിസൻട്രി ഷിജലിനെയാണ് ബാസിലർ ഡിസൻട്രി ഇതൊക്കെ കുറച്ച് ഓർത്തിരിക്കാൻ ഓർത്ത് ഓർത്തുവയ്ക്കാനേ പറ്റുള്ള വേറെ ഐഡിയാസ് ഒന്നുമില്ല നെക്സ്റ്റ് വൺ പി ആർ എൻ പി ആർ എൻ നമുക്കറിയാം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് പി ആർ എൻ എഴുതാണ്ട് ദിഫ്നിട അല്ലെങ്കിൽ എസ് ഒ എസ് ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സ്ട്രോംഗസ്റ്റ് ലിഗമെന്റ് ബോഡി ഏതാണ് ലിഗമെൻ്റെ ഫ്ലേവാണ് ലിഗമെന്റ് ഫ്ലേവാണ് സ്ട്രോംഗസ്റ്റ് ഫൈബർസിലെ കാണുന്നതാണ് ലിഗമെൻ്റെ ഫ്ലേവർ നെക്സ്റ്റ് ഞാൻ ഹയർ ഫോളിക് ആസിഡ് ഫോർ അഡാലസെൻറ്റ് അത് ഏത് കളർ ആണെന്നുള്ളതാണ് റെഡ് കളറാണ് ഓക്കെ ഹൈൺ ആൻഡ് ഫോളിക് ആസിഡ് ഫോർ അഡാലസെൻറ്റ് റെഡ് കളർ ആണ് നെക്സ്റ്റ് വേണോഷൻ ഓഫ് ഫാറ്റ് എവിടെയാണ് എക്സ്പ്രൈസ് ചെയ്യുന്നത് ഡിയോഡിനോണോ ഡിയോഡൻഷൻ ഓഫ് ഫാറ്റ് ഫാറ്റ് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഗാൽ ബാഡറിലെ ബൈൽസ് ആണ് ഓക്കെ ഇമൾസിഫിക്കേഷൻ വഴിയാണ് ചെയ്യുന്നത് ഓക്കെ ിയാണ് ഗാൾബ്ലാഡ റിമൂവൽ അതിന് ടി ടു ഡ്രെയിനേജ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വൺ എൻ ആർ എച്ച് എം ഫോമുലേറ്റ് ചെയ്തത് ടു തൗസൻഡ് ഫൈവിലാണ് എൻ ആർ എച്ച് എം ഫോർമുലേറ്റ് ചെയ്ത പ്ലാസൻ്റൽ ഡെലിവറി ഏത് സ്റ്റേജാണ് തേർഡ് സ്റ്റേജാണ് ഞാൻ സ്റ്റേജസ് ഓഫ് ഡെലിവറി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേജ് സീറോ ടു ടെൻ സെന്റിമീറ്റർ വരെ സർവൈക്കൽ ഡയലേഷൻ വരുന്ന ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബേബി ഡെലിവറി നടക്കുന്ന സ്റ്റേജ് തേർഡ് സ്റ്റേജ് പ്ലാസൻറ്റൽ ഡെലിവറി ഫോർത്ത് സ്റ്റേജ് മദറിനെ ഹീമോസ്റ്റാറ്റിക് ആക്കുന്നത് സ്റ്റേബിൾ ആക്കുന്ന സ്റ്റേജ് ഓക്കെ നെക്സ്റ്റ് വൺ ബോൺ ഔട്ടർമോസ്റ്റ് കവറിങ് ഏതാണ് പെരി ഓസ്റ്റിയം ഓക്കെ ബോൺ ഔട്ടർ മോസ്റ്റ് കവറിംഗ് പെരി ഓസ്റ്റിയം സോഷ്യൽ സ്മൈലർ ഇൻഫാൻ അറ്റൈൻ ചെയ്യുന്നത് എയ്ത്ത് വീക്കിലാണ് ഓക്കെ സോഷ്യൽ സ്മൈൽ എയ്ത്ത് വീക്കിലാണ് അറ്റൈൻ ചെയ്യുന്നത് മെക്സ്റ്റ് വൺ എൻഡോക്രൈൻ ഗ്ലാൻഡ് വിജിക്കാൻ സ്റ്റോർ ഹോർമോൺ തൈറോയ്ഡ് ഗ്ലാൻഡാണ് ഹോർമോൺ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് ഇത് ടെട്രോളജി ഫാലറ്റ് അല്ലെങ്കിൽ ടിഒഫ് ഏതൊക്കെ കണ്ടീഷൻ ഫോർ കണ്ടീഷൻസ് ചേർന്നിട്ട് ടെട്രോളജി ഫാലറ്റ് എന്ന് അറിയാം ഫസ്റ്റ് വൺ ഓവറൈഡിംഗ് ഓഫ് ഫയോട്ട വെൻഡ്രിഗ്ലാ സെപ്റ്റൽ ഡിഫക്റ്റ് റൈറ്റ് വെന്റ്രഗ്ല ഹൈപ്പട്ടോപ്പി പൽമിനറി സ്റ്റീനോസിസ് ഒക്കെ ഈ നാല് കണ്ടീഷൻസാണ് ടെട്രോളജി ഓഫ് ഫാലറ്റ് എ എസ് ഡി വി എസ് ഡി പി ഡി എ ഇത് എസേനോട്ടിക് ആർട്ട് ഡിസീസും അതേസ് സയനോട്ടിക് ഹാർട്ട് ഡിസീസും ആണ് ഓക്കെ അത് ടി വെച്ച് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യുന്ന ഓർത്തുവയ്ക്കുക എളുപ്പമുണ്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് സാധനം കണ്ടേക്കുക ഇത് മൂന്നും സയനോട്ടിക് ആണ് ഓർത്തുവയ്ക്കുക ഓക്കെ ടെറ്റോളജി ഓഫ് ഹാർട്ട് അറ്റാക്ക് സൈനോട്ടിക് ഹാർട്ട് ആണ് നെക്സ്റ്റ് വൺ ടൊബാക്കോ അഡിക്ഷൻ ഡ്യൂ ടു ടൊബാക്കോ അഡിക്ഷൻ ഉണ്ടാകുന്നത് കൊക്കൈൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ടൊബാക്കോ അഡിക്ഷൻ ഉണ്ടാകുന്നത് നെക്സ്റ്റ് വൺ ഡി പി ടി ഏത് റൂട്ട് ഡിഫീരിയ ഡിഫ്ലീരിയ പെട്രോസും ആണ് ഐ എം റൂട്ടാണ് കൊടുക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ എച്ച് പൈലോറി അല്ലെങ്കിൽ ഹെലികോബാക്ടർ പൈലോറി യൂസ്ഡ് ഫോർ പെപ്റ്റിക് അൾസർ പ്രസൻസ് പെപ്റ്റിക് അൾസർ ഡിസീസ് ഉണ്ടോ എന്നാണ് എച്ച് പൈലറി കൊടുക്കുന്നത് അതിൻ്റെ ആയിട്ട് ഡയനോസ് സ്റ്റഡി യൂറിയ ബ്രെത്ത് ടെസ്റ്റ് വഴിയാണ് ഓക്കെ യൂറിയ ബ്രെത്ത് ടെസ്റ്റ് നെക്സ്റ്റ് വൺ റെസനൻസ് സൗണ്ട് അതായത് റെസനൻസ് സൗണ്ട് നമ്മൾ നോർമലി ഒരു എയർ ഫീൽഡ് ലങ്സിലൊക്കെ കേൾക്കുന്ന ഒരു സൗണ്ടാണ് ആണ് റെസനൻസ് അത് ലോ പിഡായിരിക്കും ഹൈ പിച്ച് ആകുന്ന സമയത്ത് ന്യൂമോഥറൈസ് അതുപോലെ ഉള്ള എയർ ഫീൽഡ് ആയിട്ടുള്ള ഡിസീസ് വരുന്ന സമയത്താണ് ഹൈ പിച്ച് ആകുന്നത് നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് സ്റ്റോൾ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് പെൻസിൽ ടൈപ്പ് സ്റ്റൂൾ കോമ കോളൻ ക്യാൻസർ ഇനി പീസ് സ്റ്റൂഫ് സ്റ്റൂൾ ടൈഫോയിഡ് ഇമ്പോർട്ടൻ്റാണ് പീ സൂപ്പ് സ്റ്റൂൾ ടൈഫോയിഡ് ദെൻ റൈസ് വാട്ടർ സ്റ്റൂൾ കോളർ ആദ്യം ഇമ്പോർട്ടൻ്റാണ് റിബൺ ലൈക്ക് സ്റ്റൂൾ ഹെർ സ്പ്രൺ ഡിസീസ് ഞാൻ എപ്പോഴും പറയുന്നതാണ് അതും ആണ് ബ്ലാക്ക് ടെറി ഈ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ മെനീല വരുന്നത് എപ്പോഴും അപ്പർ ജി ബ്ലീഡ് ബ്ലീഡുള്ളതാണെന്ന് ഓർത്ത് ഓർത്ത് വെക്കുക ഓക്കെ ലോവർ ജി ഐ ബ്ലീഡിന് വരുന്നത് ഫിസ്റ്റുല അല്ലെങ്കിൽ ഹെമറോയിഡ്സ് വരുന്ന സമയത്താണ് ഫ്രഷ് ബ്ലീഡാണ് വരുന്നത് നെക്സ്റ്റ് ഈ ഫാറ്റി സ്റ്റൂൾ സ്റ്റേറ്റോറി നേരത്തെ ഞാൻ പറഞ്ഞു പറഞ്ഞതായിരുന്നു സീലാക് ഡിസീസ് നെക്സ്റ്റ് വൺ കറണ്ട് ജെല്ലി ലൈക്ക് സ്റ്റൂൾ ഇൻഡർ സെസപ്ഷൻ ടെലിസ്കോപ്പിംഗ് ഓഫ് ലാർജ് അസ്റ്റൈൻ ആണ് ഞാൻ റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വാക്സിൻ ഏതൊക്കെയാണ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വാക്സിൻ നോക്കാൻ ജസ്റ്റ് ഈ പിക്കർ നോക്കാവുക പെട്ടെന്ന് മനസ്സിലാവും ഐ ഡി കൊടുക്കുന്നത് ബി സി ജി ആണ് സബ്ക്യൂട്ടേനിയസ് മീസിൽസ് എം എം ആർ അതുപോലെ യെല്ലോ ഫീവർ എം എം ആർ മീസിൽസ് യെല്ലോ ഫീവറൊക്കെ സബ്ക്യൂട്ടേനിയസ് ആണ് ഞാൻ നോറൽ പോളിയോ വാക്സിൻ അതായത് സാബിൻ പോളിയോ വാക്സിൻ ആണ് ലൈവ് ആണ് സാബിൻ ചാബിൻ പോളിയോ വാക്സിൻ ഓറലാണ് റോട്ട വൈറസ് റോട്ട വൈറസ് ഗോൺ ഫോർ ഡയേറിയ പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ ചിൽഡ്രന് കൊടുക്കുന്നതാണ് ഏത് വൈറസ് ആണ് ഡയറിയ ഡയേറിയ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് വന്നിട്ട് റോട്ട ആണ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന വാക്സിനും റോട്ട വൈറസ് ആയി ചോദിച്ചിട്ടുണ്ട് സോറി സോറിൽ ഐ എം ഇഞ്ചക്ഷൻസ് ഐ എം കൊടുക്കുന്ന ഡി ടി ഡി പി ടി ദെൻ ഹെപ്പറ്റൈറ്റിസ് ബി ഐ പി വി അല്ലെങ്കിൽ സാൽക്ക് പോളിയോ വാക്സിൻ ഇൻ ആക്ടിവേറ്റഡ് പോളിയോ വാക്സിനുമാണ് ഹിബ് വാക്സിൻ പെൻഡ വാക്സിൻസ് അതായത് പെൻഡ ഡി പി ടി ഡെഫ്റ്റീരിയ പ്രൊറ്റൂസ് ടെറ്റണി പിന്നെ അതുപോലെ തന്നെ ഹിബ് വാക്സിനും ഹെപ്പറ്റൈറ്റിസ് അതിനെയാണ് പെൻഡാ വാക്സിൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്കാരിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ സ്കിൻ പാച്ച് ആയിട്ട് വയ്ക്കുന്നത് സ്മാൾ പോക്സ് ഇപ്പൊ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല ദൻ ഇൻട്രാനിയേസൽ ഇൻഫ്ലുവൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻട്രാനിയസൽ ഇൻഫ്ലുവൻസാണ് ഇൻട്രാനിയസൽ ആയിട്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് എനർജി വാല്യൂസ് നോക്കിയപ്പോ എനർജി വാല്യൂസ് വൺ ഗ്രാം ഫൈബർ ടു കിലോ കാലറി പ്രൊവൈഡ് ചെയ്യുന്നു വൺ ഗ്രാം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എപ്പോഴും ചോദിക്കുന്നതാണ് ഫോർ കിലോ കാലറിയാണ് വൺ ഗ്രാം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ദെൻ വൺ ഗ്രാം ഫാറ്റും ഇതും ചോദിക്കാറുണ്ട് നയൻ കിലോ കാലറി ദെൻ ഹൺഡ്രഡ് ഗ്രാം ബ്രസ്റ്റ് മിൽക്ക് ഓക്കെ ഇന്ന് സിക്സ്റ്റി ഫൈവ് കിലോ കാലറി ഇതൊരു ഏകദേശം അപ്രോക്സിമേറ്റ് കണക്കാണ് ഓക്കെ സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി സെവൻ സിക്സ്റ്റി ഫോർ ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കാറുണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു ഓർത്ത് വയ്ക്കുക ഓക്കെ അത് മാറും ചൂസ് ചെയ്യുക നെക്സ്റ്റ് ഹൺഡ്രഡ് ഗ്രാം കൗ മിൽക്കിൽ സിക്സ്റ്റി സെവൻ കിലോ കാലറിയാണ് ഇനി ക്വസ്റ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്കുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യതയുള്ള മിൽക്ക് ചെയ്താന്ന് വെച്ചാൽ കൗ മിൽക്കാണ് ഓക്കെ ഫാറ്റ് മാറ്റി കഴിഞ്ഞാൽ കൗ മിൽക്ക് യൂസ് ചെയ്യാവുന്നാണ് പറയുന്നത് നെക്സ്റ്റ് വൺ ഹൺഡ്രഡ് ഗ്രാം ഗോട്ട് മിൽക്ക് സെവൻറ്റി ടു കിലോ കാലറി ഹൺഡ്രഡ് ഗ്രാം ബെഫലോ മിൽക്ക് വൺ വൺ സെവൻ കിലോ കാലറി ഇനി വൺ ബനാന അല്ലെങ്കിൽ ഹൺഡ്രഡ് ഗ്രാം മുള്ള ഒരു ബനാന വൺ നോട്ട് ഫോർ കിലോ കാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് സി എസ് എഫിന്റെ അപ്പിയറൻസ് ഒന്ന് കണ്ടിട്ട് പോവാം അപ്പിയറൻസ് ക്ലിയർ ആണ് ഗ്ലൂക്കോസ് ഫോർട്ടി ടു എയ്റ്റി ഫൈവ് മില്ലിഗ്രാം പേഴ്സൻ്റ് ആണ് നോർമൽ പ്രോട്ടീൻ ഫിഫ്റ്റീൻ ടു ഫോർട്ടി ഫൈവ് ടോട്ടൽ സെൽസ് സീറോ ടു ഫൈവ് സെൽസ് ഓക്കെ ഇതിനകത്ത് ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കുറയുവാണെങ്കിൽ അത് ബാക്ടീരിയൽ മെനിജേറ്റിസിനാണ് കാണിക്കുന്നത് ഇതെൻ മെനിജേറ്റിസിന് മൂന്ന് കാർഡിനൽ സൈൻ സൈൻസ് ഉണ്ട് നെക്കൽ റിജിഡിറ്റി അതിന് നെക്ക് റിജിഡിറ്റി വരുന്നത് ബ്രൂഡിൻസ് സൈൻ സൈനാണ് നമ്മൾ ഹെഡ് ലെഗ് ഫ്ലെക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ് കൂടെ ഫ്ലെക്സ് ചെയ്യുന്നത് ബ്രൂഡിൻസ് സൈൻ ഇനി കർണിക് സൈൻ എന്താണ് ഹെഡ് ഹിപ്പ് ഫ്ലെക്സ് ഹിപ്പിനോട് നയൻറ്റി ഡിഗ്രി ഫ്ലെക്സ് ചെയ്യാൻ പറ്റില്ല പേഷിന് ഭയങ്കര കാഫ് മസിൽ ഉണ്ടാകുന്ന ഇതാണ് കർണിക് സൈൻ എന്ന് പറയുന്നത് മൂന്നും ആണ് ഫോട്ടോഫോബി ഉണ്ട് അതുപോലെ തന്നെ വേറൊരു ആണ് ഐസൊലേഷൻ എത്ര മണിക്കൂർ വേണമെന്നുള്ള ചൈൽഡിന് അതായത് ഫാ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെയാണ് ഐസൊലേഷൻ വേണ്ടത് ഓക്കെ നെക്സ്റ്റ് വൺ ട്രൈജമിനൽ ന്യൂറോളജി പേര് പോലെ തന്നെ ട്രൈജമിനൽ ന്യൂറോളജി നമുക്കറിയാം ട്രൈജമിനൽ നെർവിന് ഇറിറ്റേഷൻ ഉണ്ടാകും ക്രോണിക് ഇറിട്ടേഷൻ വരുന്ന സമയത്താണ് ട്രൈജമിനൽ ന്യൂറോളജി ഉണ്ടാകുന്നത് ട്രൈജമിനൽ നർവ് ഫിഫ്ത് ക്രൈനിയൽ നെർവാണ് ഓക്കെ ഫിഫ്ത് ക്രൈനിയൽ നോർവിന്റെ ക്രോണിക് ആണ് സഡൻ ഷൂട്ടിംഗ് പെയിൻ ആണ് ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് റൈസോട്ടമി അതായത് സർജിക്കൽ മാനേജ്മെന്റ് ഏതാണ് ഇത് സിവിയർനെസ് സെൻസർ റൂട്ട് ഓഫ് ടൈമിനാൽ ഡൗവിന് സിവിയർ അതായത് റിഡക്ഷൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കുള്ള ലവ് റൂട്ടിന് റിഡക്ഷൻ ചെയ്യുന്നതാണ് റൈസോട്ടമി പ്രൊസീജിയർ നെക്സ്റ്റ് വൺ ബെൽസ് പാൾസി ബെൽസ് പാൾസിൽ എന്താണ് ഫേഷ്യൽ പാൾസി അല്ലെങ്കിൽ ബെൽസ് പാളിസി എന്ന് പറയും ഫേഷ്യൽ ലവർ അതായത് സെവന്റ് ക്രീനിൽ ലോവിന് ഉണ്ടാകുന്ന ആണ് ബെൽസ് പാൾസി എന്ന് പറയുന്നത് മസിൽ ട്വിച്ചിങ് അല്ലെങ്കിൽ വൺ സൈഡിലേക്ക് ലിപ്പ് ബെൻഡ് ചെയ്ത് പോകുന്ന അവസ്ഥയാണ് ബെൽസ് പാൾസി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഇൻട്രാക്രീനിയൽ പ്രഷർ ഓക്കെ നോർമൽ ഫൈവ് ടു ഫിഫ്റ്റീൻ മില്ലിമീറ്റർ ഓഫ് എച്ച് ജി ആണ് വൺ തേർട്ടി ഫൈവ് ടു ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ ഓക്കെ ഒന്നുകിൽ എച്ച് ജി രണ്ടു പുറത്തൊക്കെ ഓപ്ഷൻ ഏതാണ് ഉണ്ടാവുന്ന അറിയില്ല നെക്സ്റ്റ് വൺ എയർലി സൈൻസ് ചോദിച്ചിട്ടുണ്ട് ഡിക്രീസ്ഡ് ലെവൽ ഓഫ് കോൺഷ്യസ് കോൺഷ്യസ്നെസ് ആണ് എയർലി സൈൻ ലേറ്റ് സൈൻ ബ്രാഡിക്കാഡിയാണ് ഓക്കെ ഇനി ഇൻഫെൻ്റെ കേസിൽ ഒരു ഹൈ ത്രെഷോൾഡർ കൈ ആയിരിക്കും ഇൻഫെൻസിൽ ഉണ്ടാകുന്നത് ഇനി കുഷിംഗ് ട്രയർ ഐ സി പിയുടെ കാർഡിന് സിംറ്റംസ് ആണ് അതായത് ബി പി ഇൻക്രീസ് ആവുന്നു ഷോക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിരിക്കുക ബി പി ഇൻക്രീസാവുന്നു പൾസും ഡിക്രീസ് ആവുന്നു ഓക്കെ ഇതാണ് ഐ സി പി ഇതിൻ്റെ പൊസിഷൻ ചോദിച്ചിട്ടുണ്ട് സെമി ഫോളേഴ്സ് പൊസിഷൻ ആണ് എപ്പോഴും ഐ സി പിക്ക് കൊടുക്കുന്നത് സെമി ഫോളേഴ്സ് പൊസിഷൻ ദെൻ മയോട്ടിക്സ് ആൻഡ് മിഡ്രിയാർട്ടിക്സ് മയോട്ടിക്സും മിഡ്രിയർട്ടിക്സും മിഡ്രിയാർട്ടിക്സ് ഡി വരുന്നതുകൊണ്ട് പീപ്പിൾ ഡയലഷൻ ആണ് ഓർത്തുവയ്ക്കുക മയോട്ടിക്സും പീപ്പിൾ കൺസ്ട്രക്ഷനോണെന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ ഡി ഡി ഓർത്തുവയ്ക്കൽ ജി എഫ് ആർ ലെവൽ ഗ്ലോമല ഫിൽട്രേഷൻ റേറ്റ് ആണ് വൺ ട്വന്റി ഫൈവ് എം എൽ പെർ മിനിറ്റ് അല്ലെങ്കിൽ വൺ എയ്റ്റി ലിറ്റർ പെർ ഡേ ഏത് ഓപ്ഷൻ ഉണ്ടാവുന്ന അറിയില്ല അതുകൊണ്ട് രണ്ടും പഠിച്ചുവെക്കുക വൺ ട്വന്റി ഫൈവ് എം എൽ പെർ മിനിറ്റ് അല്ലെങ്കിൽ വൺ എയ്റ്റി ലിറ്റർ പെർ ഡേ നെക്സ്റ്റ് ടെൻഡൻസ് ടെൻഡൻസ് എന്തൊക്കെയാണ് മസിൽ ടു ബോൺ കണക്ഷൻ ആണ് ടെൻഡൻ എന്ന് പറയുന്നത് ഓക്കെ മസിൽ ടു ബോൺ ടെൻഡൻ ലിഗമെന്റ് ബി ബോൺ ടു ബോൺ ആണ് ബി ബി എൽ എന്ന് ഓർത്തുവയ്ക്കി ബി എൽ എന്ന് ഓർത്തുവയ്ക്ക ബോൺ ടു ബോൺ ലിഗമെന്റ് ബോൺ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ജോയിൻസ് ജോയിൻസ് അതിന് മുന്നേ പിക്ച്ചറിട്ട് മെസ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് വീണ്ടും ക്രിസ്ത്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് റിവൈൻഡ് ചെയ്യുന്നേ ഉള്ളൂ മോസ്റ്റ് മൊബൈൽ അല്ലെങ്കിൽ ലീസ്റ്റ് മൊബൈ സ്റ്റേബിൾ ആയിട്ടുള്ള ജോയിൻറ്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് ഓക്കെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് പെട്ടെന്ന് സ്ലിപ്പ് ആവുന്നത് അതായത് ഷോൾഡർ ജോയിൻറ്റ് ഹിപ് ജോയിൻ്റ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ നെക്സ്റ്റ് വൺ ഓൺലി മൂവബിൾ ഇൻ സ്കൾ ഏതാണ് മാൻഡിബിൾ നെക്സ്റ്റ് വൺ ഹിഞ്ച് ജോയിൻ്റ് അതിന് എക്സാമ്പിൾ നീ അല്ലെങ്കിൽ എൽബോ ആണ് ഹിഞ്ച് ജോയിൻറ്റ് നീ അല്ലെങ്കിൽ എൽബോ ദെൻ ഗ്ലൈഡിങ് ജോയിൻറ്റ് റിസ്റ്റ് ഗ്ലൈഡിങ് ജോയിന്റ് റെസ്റ്റ് ആണ് പിന്നെ പിവോട്ട് ജോയിന്റ് അതായത് റോട്ടേറ്റ് ചെയ്യുന്ന ജോയിന്റ് നമ്മുടെ നെക്കിലുള്ള ജോയിന്റ് ആണ് പിവോട്ട് ജോയിന്റ് പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസിൻ അഡൽറ്റ് ഏതാണ് ടു നോട്ട് സിക്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് ന്യൂ ബോൺസിൽ ത്രീ ആണ് ഓക്കെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്ന ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക